നമസ്കാരം. അഭയ കേസിൻ്റെ വിധി വന്ന ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവുമായി സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി നിറഞ്ഞ നിരവധി പേരുണ്ട്. സ്വാഭാവികമായും അടയ്ക്ക രാജു എന്ന് വിളിക്കുന്ന രാജുവായിരുന്നു അതിൽ പ്രധാനി. രാജുവിന് മറുനാടൻ വായനക്കാർ ഏതാണ്ട് 20 ലക്ഷം രൂപയോളം സംഭാവന നൽകിയിട്ടുണ്ട്. മറുനാടന് വേണ്ടി ഞാനൊരു 50,000 രൂപ കൈമാറി. സാം തിരുവാതിൽ എന്നുപേരുള്ള എൻ്റെ ഒരു സുഹൃത്ത് ബ്രിട്ടനിൽ നിന്നും 50,000 രൂപ കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൊടുത്ത പണത്തിൻ്റെ തുടർച്ചയായി പ്രേക്ഷകർ ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ കൊടുത്തു എന്നാണ് റിപ്പോർട്ട്. അന്ന് മറ്റൊരു പേരുകാരൻ താരമായി ചാനലുകളിൽ തിളങ്ങി നിന്നിരുന്നു. വി ടി രഘുനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അവകാശപ്പെട്ടത്, അദ്ദേഹം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്നപ്പോൾ അഭയ കേസ് ക്ലോസ് ചെയ്യുന്നതിനുള്ള റിപ്പോർട്ട് CBI സമർപ്പിച്ചെന്നും അതിൽ സംശയം തോന്നി നേരിട്ട് ഇൻസ്പെക്ഷൻ നടത്തി അത് ശരി അല്ലെങ്കിൽ ആ റിപ്പോർട്ട് തള്ളാൻ നീക്കം നടത്തിയെന്നും അതറിഞ്ഞ ഒരു ഹൈക്കോടതി ജഡ്ജി ഈ കേസ് തന്നിൽ നിന്ന് മാറ്റിയെന്നും താൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി ഈ ഹൈക്കോടതി ജഡ്ജി അഭയ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും എടുത്തുകൊണ്ട് പോയെന്നും പിന്നീട് 3 മാസം അവിടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ നിയമിക്കാതെ ഈ കേസ് അട്ടിമറിച്ചു എന്നുമാണ്. Media 1 ചാനലിനായിരുന്നു ആദ്യം അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തത്. അന്ന് ആരായിരുന്നു ആ ഹൈക്കോടതി ജഡ്ജെന്ന് പറഞ്ഞിരുന്നില്ല. പിന്നീട് ഏഷ്യാനെറ്റിന് കൊടുത്ത അഭിമുഖത്തിൽ ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള എന്ന ജഡ്ജാണ് കേസ് അട്ടിമറിച്ചതെന്നും ഈ ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള ആ സമയത്ത് ഹൈക്കോടതിയിലെ രജിസ്ട്രാറായിരുന്നു എന്നുമാണ് രഘുനാഥ് പറഞ്ഞത്. എന്നാൽ AV രാമകൃഷ്ണപിള്ളയെ ബോധപൂർവം താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയും ഈ ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള കുഴപ്പക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയും യഥാർത്ഥ കള്ളൻ നടത്തിയ നാടകമായിരുന്നു ആ അഭിമുഖമെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. യഥാർത്ഥത്തിൽ കള്ളനായിരുന്നത് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞ് കളിച്ച് രംഗത്തിറങ്ങിയ ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്ന രഘുനാഥാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വാസ്തവത്തിൽ ഈ വിവരം ജോമോൻ പുത്തുമ്പറിക്കൽ തൻ്റെ അഭയ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ 107-ാമത്തെ പേജിൽ മുൻപ് തന്നെ എഴുതിയിരുന്നു. ആ കേസ് അട്ടിമറിക്കുന്നതിനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത് രഘുനാഥ് നടത്തിയ നീക്കത്തെ ജോമോൻ പുത്തുമ്പറിക്കൽ ബുദ്ധിപരമായി തടഞ്ഞതുകൊണ്ട് പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി അന്നത്തെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന രാമകൃഷ്ണപിള്ളയ്ക്കെതിരെ ബോധപൂർവം ഈ രഘുനാഥ് പറഞ്ഞ നുണയാണ് എന്ന് വ്യക്തമാവുന്നു. ജോമോൻ വാസ്തവത്തിൽ അന്ന് തന്നെ ഇത് നിഷേധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് ജോമോൻ്റെ പുസ്തകത്തിൽ ഇത് മുൻപ് തന്നെ വിശദീകരിച്ചിരുന്നതുകൊണ്ട് നമുക്കറിയാം അഭയ കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ചേർന്ന് അട്ടിമറിക്കുകയായിരുന്നു. സഭയുടെ ഉന്നതമായ ബന്ധം, നീതിപീഠത്തിൻ്റെ ഇടപെടൽ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അട്ടിമറിയായിരുന്നു ഈ കേസ്. ജോമൻ പുത്തുമ്പറിക്കൽ ഇതിൻ്റെ പിന്നാലെ നടന്ന് CBI അന്വേഷണം ഉറപ്പാക്കി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ CBI അന്വേഷണത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെ CBI കേസ് ഏറ്റെടുത്തു. എന്നാൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മാർഗരറ്റ് ആൽവ CBIയെ സ്വാധീനിച്ച് അല്ലെങ്കിൽ അവരടക്ക് CBIയുടെ മേലുള്ള നിയന്ത്രണം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യം ഈ കേസ് അന്വേഷിച്ച CBI 2 തവണയും ഇത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നതിന് കേസ് കൊടുക്കുകയായിരുന്നു. ഈ 2 സാഹചര്യത്തിലും അന്വേഷണം ശരിയല്ല, തുടരന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്. അതായത് അന്നത്തെ കാലത്ത് ഈ കേസ് സമർപ്പിക്കേണ്ടിയിരുന്നത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിലായിരുന്നു. 2 തവണ CBI എഴുതി തള്ളാൻ കൊടുത്ത റിപ്പോർട്ടും അന്നത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാർ തള്ളിക്കളഞ്ഞു. അങ്ങനെ വന്നപ്പോൾ കൃത്യമായ ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അവിടെ നിയമിക്കുകയും ആ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വഴി ഈ കേസ് എഴുതി തള്ളുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു CBI. KP സതീശൻ എന്നു പേരുള്ള ഒരു മുതിർന്ന അഭിഭാഷകൻ ആയിരുന്നു അന്ന് ഈ CBIയുടെ പ്രോസിക്യൂട്ടർ. നമുക്കറിയാം CBIക്ക് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഈ KP സതീശൻ മജിസ്ട്രേറ്റുമാർ ഇനി ഈ കേസ് എഴുതി തള്ളാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഈ കേസ് വൈകിപ്പിച്ച് ഈ VT രഘുനാഥ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയപ്പോൾ അവിടെ എത്തിക്കുകയായിരുന്നു. ഈ KP സതീശൻ്റെ ജൂനിയറായിരുന്നു
ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായ കെ ടി രഘുനാഥൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് രാജേശ്വരി. അങ്ങനെ രാജേശ്വരിയിലൂടെ കെ പി സതീശൻ ഈ കേസ് എഴുതി തള്ളും എന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു മൂന്നാമത്തെ തവണ ആത്മഹത്യ എന്ന റിപ്പോർട്ട് കൊടുക്കുന്നത്. മുൻപ് രണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരും ഈ കേസ് എഴുതിത്തള്ളാൻ വിസമ്മതിച്ചത് ആവർത്തിക്കാതിരിക്കാൻ രഘുനാഥനെ കൊണ്ട് ഈ കേസ് എഴുതി തള്ളിക്കാനുള്ള സി ബി ഐയുടെ റിപ്പോർട്ട് ശരിവയ്പ്പിക്കാനായിരുന്നു നീക്കം. അതായത് സി ബി ഐ പ്രോസിക്യൂട്ടറെ ഉപയോഗിച്ചുകൊണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രഘുനാഥനെ കൊണ്ട് ഈ കേസ് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ശ്രമിച്ചു. എന്നാൽ രഘുനാഥൻ്റെ ഭാര്യയും സതീശനും തമ്മിലുള്ള ജൂനിയർ സീനിയർ ബന്ധം മനസ്സിലാക്കി ഇത് കേസിൻ്റെ താല്പര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞ് രഘുനാഥനെതിരെ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തത് ജോമോൻ മുത്തമരക്കലായിരുന്നു. അങ്ങനെ ജോമോൻ്റെ പരാതി അവിടെ കിട്ടിയതുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെട്ടത്. വാസ്തവത്തിൽ ഈ രഘുനാഥൻ ഇൻസ്പെക്ഷന് ഉത്തരവിട്ടത് താൻ നിഷ്പക്ഷനാണ് എന്ന് വരുത്തി തീർക്കുന്നതിനും ഈ കേസിൽ പരാതിക്ക് കഴമ്പില്ലെന്നും താൻ സ്ഥലം സന്ദർശിച്ച് ഇത് ആത്മഹത്യയാണെന്ന് ഉറപ്പാക്കിയെന്നും പറയുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് വെറുതെ തള്ളിക്കളഞ്ഞാൽ മറ്റൊരു പഴുതുണ്ടാവുന്നത് ഒഴിവാക്കാൻ മജിസ്ട്രേറ്റ് തന്നെ സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആത്മഹത്യയാണെന്ന് രണ്ടാമതൊരു സീലു കൂടി ചെയ്ത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇൻസ്പെക്ഷൻ ഉത്തരവിട്ടത്. ഇത് തിരിച്ചറിഞ്ഞ് ജോമോൻ പുത്തമ്പരക്കൽ ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുന്നു. അങ്ങനെ ജോമോൻ്റെ പരാതി സ്വീകരിച്ച് ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അന്നത്തെ രജിസ്ട്രാറായിരുന്ന രാമകൃഷ്ണപിള്ള ഈ കേസിൽ ഇടപെട്ടതും ഇദ്ദേഹത്തെ ഇതിൽ നിന്ന് മാറ്റുന്നതും. ഈ പറയുന്ന രഘുനാഥനെ ഈ കേസിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയെന്ന് മാത്രമല്ല കെ പി സതീശനെ ഈ കേസിൻ്റെ പ്രോസിക്യൂട്ടർ സ്ഥാനത്തു നിന്നും മാറ്റി. ജോമോൻ പുത്തമ്പരക്കൽ ശക്തമായ ഇടപെടൽ നടത്തിയതുകൊണ്ടാണ്. അതേ രഘുനാഥ് ഇപ്പോൾ കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി വ്യാജ അവകാശവുമായി വന്നതാണ് നമ്മൾ കണ്ടത്. വി ടി രഘുനാഥൻ നമ്മൾ കരുതുന്നതിനപ്പുറം വലിയ കള്ളനാണ്. അദ്ദേഹം തൊടുപുഴയിൽ സബ്ജഡ്ജായി ജോലി ചെയ്യുന്ന സമയത്ത് വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ കാട്ടുകയും ആ ക്രമക്കേടുകളെക്കുറിച്ച് ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗം അന്വേഷിക്കുകയും അന്വേഷണത്തിൽ ഇയാൾ അഴിമതിക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്ത ആളാണ്. പിന്നീട് ഈ രഘുനാഥൻ അപ്പീലുമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയെങ്കിലും ഇദ്ദേഹം ജുഡീഷ്യറിയിൽ തുടരാൻ അവകാശമില്ല എന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തെ പിരിച്ചുവിട്ടത് ശരിവയ്ക്കുകയായിരുന്നു. സാധാരണ ജുഡീഷ്യറിയിൽ വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം അച്ചടക്ക നടപടികൾ ഉണ്ടാവുന്നത്. അങ്ങനെ അഴിമതിക്കാരനായ കള്ളനായ ജോലി നഷ്ടപ്പെട്ട ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ പിരിച്ചുവിടുന്നതിന് അഴിമതിക്കെതിരെ നിലപാടെടുത്ത് പിരിച്ചുവിടുന്നതിന് കാരണക്കാരനായ ജസ്റ്റിസ് രാമകൃഷ്ണപിള്ളയെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് എട്ടുകാലി മമ്മൂഞ്ഞു കളിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇക്കാര്യം ജോമോൻ പുത്തമ്പരക്കൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ രഘുനാഥ് ഇപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞ രംഗത്ത് വരുന്നതിന് മുൻപ് തന്നെ ജോമോൻ പുത്തമ്പരക്കൽ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. അതായത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒന്നുമല്ല പലപ്പോഴും സത്യമെന്നർത്ഥം. ഇവിടെ ഒരു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സിറിയ തോമസ്, അദ്ദേഹം പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായി, അദ്ദേഹം തൻ്റെ സഭാ താല്പര്യം മൂലം ഈ കേസിൽ ഇടപെട്ടു എന്നത് വ്യക്തമായപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം മറ്റു പലരും ഇടപെട്ടു എന്ന് വരുത്തി തീർക്കുന്നതിന് നടന്ന ശ്രമമാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ജോമോൻ പുത്തമ്പരക്കൽ ഇടപെടൽ നടത്തിയില്ലായിരുന്നെങ്കിൽ രഘുനാഥൻ ഈ കേസ് എഴുതിത്തള്ളുമായിരുന്നു. അതോടെ അഭയ കേസ് അവസാനിക്കുമായിരുന്നു. വാസ്തവത്തിൽ അഭയയ്ക്ക് നീതി കിട്ടുന്നതിന് ഏറ്റവും അധികം തടസ്സം നിന്ന, അത് അട്ടിമറിക്കുന്നതിന് നേതൃത്വം കൊടുത്ത രഘുനാഥൻ അഭയയ്ക്ക് നീതി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ മുതലെടുപ്പിന് ശ്രമിച്ചു എന്ന നാടകീയവും ഞെട്ടിക്കുന്നതുമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്.